ഞാൻ അനുഭവിച്ചത് സാർവത്രികമായി റെസ്പെക്റ്റ് കമാൻഡ് ചെയ്യുന്ന, സ്നേഹം കമാൻഡ് ചെയ്യുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു അസാധാരണമായ വ്യക്തിപ്രഭാവത്തിൻ്റെ ഉടമയാണ് ശ്രീ എ കെ ആൻ്റണി. അതുകൊണ്ട് എ കെ ആൻ്റണിക്ക് ഒരു പൊസിഷൻ തന്നേക്കാൾ മേലെയായി എന്ന് പറഞ്ഞുകൊണ്ട് പരാതി ആരും പെടില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ വേറെ ചെറിയൊരു ഉദാഹരണം പറയാം. സോണിയാഗാന്ധി പിന്നെ വിദേശത്ത് പോയ ആ സന്ദർഭത്തിൽ കോൺഗ്രസിൻ്റെ 4 പേരെയാണ് സോണിയാഗാന്ധി ചുമതലപ്പെടുത്തിയത്. ആ 4 പേരിൽ പ്രണാബ് മുഖർജി പോലും ഇല്ലായിരുന്നു. ആ ലിസ്റ്റിലും ആദ്യത്തെ പേരുകാരൻ ശ്രീ എ കെ ആൻ്റണിയായിരുന്നു. അപ്പോൾ ഇന്ന് ഡൽഹി രാഷ്ട്രീയത്തിൽ, ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം റെസ്പെക്റ്റ് കമാൻഡ് ചെയ്യുന്ന അപൂർവ നേതാക്കൾ ഒരാളാണ് ശ്രീ എ കെ ആൻ്റണി. അതുകൊണ്ട് ആൻ്റണിയെ രണ്ടാമത് ഇരുത്തിയാൽ അത് യു പി എ ഗവൺമെൻറ്റിന് തിളക്കം കൂട്ടുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതൊരു പ്രതിസന്ധിയായി രൂപപ്പെടുമെന്ന ആശങ്ക ശ്രീ ഷാനവാസനില്ല? ഒരു കാരണവശാലും ഒരു പ്രതിസന്ധിയും ആകത്തില്ല. കാരണം ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും എടുത്തിട്ടുള്ള സ്ട്രാറ്റജി സമ്പൂർണ്ണമായിട്ട് വിജയിച്ചു. ഞങ്ങൾക്ക് തന്നെ പല കാര്യങ്ങളിലും ആശങ്കയുണ്ടായിരുന്നു. പല പാളിച്ച തീരുമാനങ്ങളും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായോ എന്ന് ശങ്കിച്ചിരുന്ന കാലഘട്ടത്തിൽ എടുത്ത ഈ 2 തീരുമാനവും കോൺഗ്രസിൻ്റെ ഒരു വെർച്വൽ കംബാക്കിനുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അതിന് പവാറിൻ്റെ പാർട്ടിയുടെ പിന്തുണയും ഉണ്ടായിരുന്നു. ഇപ്പോൾ പവാറുണ്ട്, ശ്രീ ശരത് പവാറിൻ്റെ പാർട്ടി അദ്ദേഹത്തിനുള്ള എം പിമാരുടെ പിന്തുണയുണ്ട്. ഏതായാലും വളരെ സേഫ് പൊസിഷനിലാണ് ഇന്ന് കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ. ശരത് പവാർ ഒരു ആത്മഹത്യാപരമായ മറ്റൊരു നീക്കത്തിന് ഇപ്പോൾ മുതിരത്തില്ല. അങ്ങനെ മുതിരുന്ന സാഹചര്യവുമില്ല. മമത പോലും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മടങ്ങി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഈ വിഷയത്തിൽ ദേശീയ രാഷ്ട്രീയത്തിലെ ശ്രീ ഷാനവാസ്, ഈ വിഷയത്തിൽ ബി ജെ പി പ്രതികരിച്ചു, ശിവസേന പ്രതികരിച്ചു. ശിവസേന പോലും പറയുന്നത് ഇത് യു പി എയുടെയും കോൺഗ്രസിൻ്റെയും ആഭ്യന്തര കാര്യമാണ്, ഈ മന്ത്രിസഭയിലെ 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും എല്ലാം. എന്നാലും കോൺഗ്രസ് സീനിയോറിറ്റി, പവാറിനെ പോലെ ഒരു നേതാവിൻ്റെ സീനിയോറിറ്റി മാനിച്ചില്ല, ശിവസേന അങ്ങനെ പറഞ്ഞു. ബി ജെ പി അല്പം കൂടി കടത്തി പറഞ്ഞു, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ശേഷം യു പി എ ഇല്ലാതാവാൻ പോവുകയാണ്, മിഡ് ടേം പോൾ വരുന്നുവെന്ന്. ഇപ്പോൾ ആരാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ. എൻ ഡി എ ഇല്ലാതായി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ തകർന്നു. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും എൻ ഡി എയിലെ കക്ഷികൾ മാറുകയാണ്. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ പേരിൽ തകരും എന്നുള്ള ഒരു ദിവാസ്വപ്നം മാത്രമാണ് ബി ജെ പിയുടേത്. ഇപ്പോഴത്തെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ദേശീയ രാഷ്ട്രീയത്തിലെ നീക്കങ്ങളിൽ കോൺഗ്രസിൻ്റെ ഒരു വിന്നിംഗ് ഗെയിമാണ് കോൺഗ്രസ് കളിച്ചത്. ലൂസിംഗ് ഗെയിമിൽ ലൂസിംഗ് ഗെയിം, ദ ലൂസേഴ്സ് ഗെയിം ആയിരുന്നു ബി ജെ പിയുടേത്. ബി ജെ പിയുടെക്ക് ഈ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കത്തില്ല എന്ന് വരും ദിവസങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ദ ബഹുമാനായ പി വി തോമസ് പറഞ്ഞതുപോലെ, ദ മമത ഈ മുന്നണിയിൽ നിന്ന് പോകും, അവർ പോകും, ഇവർ പോകും. എൻ്റെ ഒരു എളിയ രാഷ്ട്രീയ കാഴ്ചപ്പാട്, എൻ്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിൽ ആരും യു പി എ മുന്നണി വിട്ട് പോകാൻ പോകുന്നില്ല. എല്ലാവരും യു പി എ മുന്നണിയിൽ വളരെ 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 ശക്തമായി നിൽക്കുന്ന സാഹചര്യമായിരിക്കും ഈ ഇലക്ഷന് ശേഷം ഉണ്ടാകുന്നത്. പ്രണാബ് മുഖർജി രാഷ്ട്രപതി ആകുന്നതോടുകൂടി രാഷ്ട്രീയക്കാർക്കുള്ള രാഷ്ട്രീയത്തിൻ്റെ വിലയും ഈ നാട്ടിൽ വർദ്ധിക്കാൻ പോകുന്ന സാഹചര്യം യു പി എക്ക് അനുകൂലമായിട്ട് ഭവിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ പി വി തോമസ്, അത്രയ്ക്ക് ആത്മവിശ്വാസം ഉണ്ടാവണോ യു പി എക്ക്? മമത ഇതുവരെയും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു പി എയുടെ തീരുമാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്നലത്തെ യു പി എ യോഗത്തിൽ പങ്കെടുത്തെങ്കിൽ പോലും മറ്റു പേരുകൾ ഉന്നയിച്ചു, തീരുമാനം പറഞ്ഞിട്ടില്ല. മുകുൾ റോയ്ക്ക് പോലും മമതയാണ് അവസാന തീരുമാനമെടുക്കേണ്ടതെന്ന് മാത്രം പറയാനേ കഴിഞ്ഞുള്ളൂ. ആത്മവിശ്വാസത്തിന്, അത്രയ്ക്ക് വലിയൊരു ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ശ്രീ ഷാനവാസ് അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് എം പി ആണ്, അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞേ പറ്റൂ. പക്ഷേ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ഞാൻ പറയാം, ഈ യു പി എയിൽ നിന്നും ഒരു പക്ഷേ ആദ്യം പോകുന്നത് മമതയായിരിക്കും. മമത പോയതുകൊണ്ട് യു പി എക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. യു പി എക്ക് അത് ഗുഡ് റിഡൻസ് എന്ന് പറയാവുന്ന സംഭവം മാത്രമേ ആകുള്ളൂ അത്. കാരണം ഇതിങ്ങനെ ഓരോ നിമിഷവും ഓരോ പ്രാവശ്യവും ഇങ്ങനെ കുത്തി കുത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് പോകുന്നതാണ് നല്ലത്.
ശരിക്കായിട്ട് ഭരണം അടുത്ത 2 വർഷം, അവസാനത്തെ 2 വർഷം ശരിക്കും ഭരിക്കാൻ സാധിക്കും മമതാ ബാനർജി പോയി കഴിഞ്ഞാൽ. അത് യു പി ഐക്ക് ദോഷമായിട്ടൊന്നും വരികയില്ല. പിന്നെ മുലായം സിംഗ് ഉണ്ട്, ബി എസ് പി ഉണ്ട്, ലെഫ്റ്റ് പാർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് ഭൂരിപക്ഷത്തിന് ഒരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ല. ഗവൺമെൻറ്റിന് യാതൊരു ത്രെട്ടുമില്ല. അത് ഇങ്ങനെയുള്ള ആൾക്കാർ പോകുന്നതുകൊണ്ട് എന്താ കുഴപ്പം, എനിക്കറിയാൻ പാടില്ല. ഇതിനൊക്കെ വെച്ചുകൊണ്ടിരുന്ന കാര്യം എന്താ ഉള്ളത്? അതുപോലെ എൻ സി പി അങ്ങനെ വഴിയിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല, എൻ സി പി പോകും തോന്നുന്നില്ല, പക്ഷെ പോവുകയാണെങ്കിൽ അതും പോകട്ടെ. നമുക്കെന്താ വേണ്ടത്? നമുക്ക് ഗവർണൻസ് വേണം, പോളിസി വേണം, റിഫോംസ് നടപ്പാൻ പരിപാടി ഉണ്ടെങ്കിൽ അത് നടപ്പാക്കണം. ഇതൊന്നും ഇല്ലാതെ ഇതിനെല്ലാം ഘടകവിരുദ്ധമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ വെച്ചുകൊണ്ട് എങ്ങനെ ഭരിക്കാൻ പറ്റും? തിരിച്ചെത്താം. ശ്രീ പീതാംബരൻ മാസ്റ്റർ, നാളെ ദില്ലിയിൽ എൻ സി പി നേതാക്കളുടെ യോഗമുണ്ട്. ശ്രീ പീതാംബരൻ മാസ്റ്റർ കേരളത്തിലായതുകൊണ്ട് അതിൽ പങ്കെടുക്കുമോ എന്നറിയില്ല, പക്ഷേ എൻ സി പി നേതൃയോഗമുണ്ട്. എന്തിനാണ് തിരക്ക് പിടിച്ചുള്ള യോഗം? ഏതെങ്കിലും വിധത്തിൽ ഈ കാര്യത്തിൽ ആർക്കെങ്കിലും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ നാളെ അതവരെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തീരുമാനമെടുക്കും. യു പി എ എന്ന കക്ഷിയിൽ നിന്ന് എൻ സി പി പിൻവാങ്ങുന്ന പ്രശ്നമില്ല. യു പി എ രൂപീകരിച്ചതിന് മുൻകൈയെടുത്തത് എൻ സി പി ആണ്. ഗവൺമെൻറ്റിൽ 1-ാം സ്ഥാനമോ 2-ാം സ്ഥാനത്തിനോ വേണ്ടിയല്ല യു പി എ രൂപീകരിച്ചത്. വർഗീയ ശക്തികളെ ഇന്ത്യയിൽ വീണ്ടും അധികാരത്തിൽ വരുന്നത് തടയുന്നതിന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര പുരോഗമന ജനാധിപത്യവാദികളുടെ ഐക്യം ആവശ്യമാണെന്ന തീരുമാനമെടുത്തത് എൻ സി പി ആണ് ആദ്യം. അതിനെ തുടർന്നാണ് യു പി എ ഉണ്ടായത്. ആ യു പി എ ആ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തോളം എൻ സി പി യു പി എ വിടുന്ന പ്രശ്നമില്ലെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഈ ബി ജെ പിയും ശിവസേനയും ഒന്നും വെറുതെ മനപ്പായസം ഉണ്ടേണ്ട കാര്യമില്ല, ഇതൊരു വലിയ പ്രശ്നമല്ല, യു പി എയിൽ ഭിന്നതയുമില്ല എന്ന് ഞാൻ പറഞ്ഞത്. യു പി എ രൂപീകരിക്കുന്ന മുൻകൈയെടുത്ത പാർട്ടിയാണ് എൻ സി പി. ആ മുൻകൈയെടുത്തത് ഇന്ത്യയിൽ ഈ വർഗീയ ശക്തികളുടെ ആധിപത്യം വീണ്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ആ സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിൽ, ആ ത്രെറ്റ് നിലനിൽക്കുന്ന ഘട്ടത്തിൽ യു പി എ വിടുന്നത് മറ്റൊരു സമീപത്തെപ്പറ്റി ഞങ്ങൾ ചിന്തിക്കുന്നില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ ഒരു യു പി എ വിടുന്നതിനെപ്പറ്റി ഞങ്ങളെപ്പറ്റി അഭിപ്രായം ആരും പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് എന്നുള്ളതും ചിലരുടെ ദിവാസ്വപ്നം മാത്രമാണ്? സ്വാഭാവികമായും അങ്ങനെ ആകണമല്ലോ. യു പി ഐൻ്റെ ടേം പൂർത്തിയാക്കേണ്ടതാണ്. ആ കാലാവധി, 5 വർഷത്തെ കാലാവധി പൂർത്തിയാകുന്നതിന് തടസ്സമായി എൻ സി പിയിൽ നിന്നൊന്നും ഉണ്ടാവില്ല, ഉണ്ടാകേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ പ്രശ്നം രാജ്യത്തിലെ വർഗീയ ശക്തികൾക്ക് വീണ്ടും ആധിപത്യം നൽകുന്നൊരു തീരുമാനം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി എടുക്കാമോ ഇല്ലയോ എന്നുള്ളതാണ്. അവരെങ്ങനെ ഒരു തീരുമാനം എടുത്തുകൂടാന്ന് തന്നെയാണ് എൻ സി പിയുടെ അഭിപ്രായം. ശിപിതാ പരൻ മാസ്റ്റർ, ദേശീയ രാഷ്ട്രീയം ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ മമത തീരുമാനമെടുക്കാനുള്ള സാധ്യതയുണ്ടോ? വിട്ടുവീഴ്ച ചെയ്ത് ഘടകകക്ഷികൾ ഒന്നിച്ചു പോകും. മമത അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള സാധ്യതയുണ്ടോ? മമത തീരുമാനമെടുക്കുന്നത് ഈ യു പി ഐയിൽ പിന്നീട് വന്ന് ചേർന്നൊരു കക്ഷിയാണ് മമത. യു പി ഐ രൂപീകരിക്കുന്നതിൻ്റെ ഉദ്ദേശത്തെപ്പറ്റി അവർക്ക് വേണ്ടത്ര വ്യക്തത ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് അവരെടുക്കേണ്ട തീരുമാനമാണ്. ഞാൻ എൻ സി പിയുടെ അഭിപ്രായമാണ് പറഞ്ഞത്. അവസാനമായി ശ്രീ പി വി തോമസ്, എ കെ ആന്റണിയെ പോലെ ഒരാൾ, നല്ല പ്രതിച്ഛായയുള്ള ആൾ, മന്ത്രിസഭയിൽ ഉന്നതമായ പദവി വഹിക്കുന്ന ആൾ, അങ്ങനെ ഒരു നേതാവ് തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി കേന്ദ്രമന്ത്രിസഭയിൽ പ്രധാനമന്ത്രിക്ക് ശേഷം രണ്ടാമതായി വരുന്നത് കോൺഗ്രസിൻ്റെയും യു പി ഐയുടെയും പ്രതിച്ഛായ ഉയർത്തുകയായിരിക്കുമോ? തീർച്ചയായിട്ടും എ കെ ആന്റണിയെ പോലെയുള്ള നല്ല പ്രതിച്ഛായയുള്ളൊരു നേതാവ് വരേണ്ടിയിരിക്കുന്നു, വരണം. കാരണം അഴിമതിയാണ് യു പി ഐ ഇന്ന് ഏറ്റവും കൂടുതൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഭവം. അത് എ കെ ആന്റണിയെ പോലുള്ള ഒരാൾ രണ്ടാമതായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് ജനങ്ങൾക്ക്, ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും വിശ്വാസമുണ്ട്. എ കെ ആന്റണിയെ പോലുള്ള ആൾക്കാരാണ് വരേണ്ടതും അദ്ദേഹം 2-ാം സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഇതിന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും യു പി ഐയുടെ അവസാനത്തെ ഈ ഘട്ടത്തിൽ. വളരെ നന്ദി ശ്രീ പി വി തോമസ്, ശ്രീ എം എ ഷാനവാസ്, ശ്രീ പീതാംബരൻ മാസ്റ്റർ ഈ ചർച്ചയിൽ പങ്കെടുത്തു.